ഉത്തർപ്രദേശിൽ അറസ്റ്റിലായ മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രാഹുൽ ഗാന്ധി എംപിയെ കണ്ട് നിവേദനം നൽകി. കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിലെത്തിയാണ് ഭാര്യ റെയ്ഹാനത്തും സഹോദരനും നിവേദനം നൽകിയത്. നീതി ലഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് റെയ്ഹാനത്ത് പറഞ്ഞു. എല്ലാം ശരിയാക്കാം, മലപ്പുറത്ത് തന്നെ നിവേദനം കിട്ടിയിട്ടുണ്ട്, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ പുള്ളിയുടെ അവസ്ഥയും നീതി ലഭിക്കണം? അതായത് രാഹുൽജി പോയ പിന്നാലെയാണ് എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുള്ളത്, അതേ വഴിയാണ്. അപ്പോൾ എന്തായാലും നീതി ലഭിക്കണം, തെറ്റൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പുതിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ആശങ്കയുണ്ട്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു കോണ്ടാക്റ്റും ഇല്ല. വക്കീൽ പോയിട്ട് വക്കീലിന് പോലും കാണിച്ചിട്ടില്ല. വക്കീൽ ഡൽഹിയിൽ നിന്ന് ഒരു രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ നിന്നിട്ട് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ മാധ്യമപ്രവർത്തകനാണ്, എൻ്റെ ഹസ്ബൻഡും മാധ്യമപ്രവർത്തകനാണ്, ഒരു കുടുംബമാണ് നമ്മൾ. അപ്പം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എല്ലാവരും വേണമെന്ന് എൻ്റെ അപേക്ഷയാണ്. സിദ്ദീഖ് കാപ്പനെതിരെ പുതിയ വകുപ്പുകൾ ചുമത്തിയതിൽ ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം എം പിയെ മലപ്പുറത്ത് വെച്ച് കണ്ട് നിവേദനം നൽകാൻ അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് സിദ്ദീഖ് കാപ്പന്റെ കുടുംബം കൽപ്പറ്റയിലെത്തി നിവേദനം നൽകിയത്. ദളിത് പെൺകുട്ടി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയ അഴിമുഖം പോർട്ടൽ ലേഖകൻ സിദ്ദീഖ് കാപ്പനെയും ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേരെയുമാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. സിദ്ദീഖ് കാപ്പനെ അന്യായമായി ജയിലിലടച്ച യു പി പോലീസ് നടപടി കോൺഗ്രസ് ഗൗരവമായി കാണുന്നുവെന്നും വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയും യു പി സി സിയും ഇടപെടുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. മലയാളം ടെലിവിഷൻ, വയനാട്. തേയും പാട്ടിൽ ജ്വല്ലറി, തിരൂർ, കോട്ടയ്ക്കൽ, പുത്തനത്താണി.